നീ എന്തിനാ വെറുതെ ഇവരൊക്കെ വിളിച്ചുണർത്തിയത്? ഉണർത്താതെ പിന്നെ അവരും കാര്യങ്ങളൊക്കെ അറിയണ്ടേ? അവളുടെ ഇറങ്ങിപ്പോക്ക് ശരിയല്ല അച്ഛാ. ആ ഡോക്ടറുടെ വീട്ടുകാർക്കേ അവളെ ഇഷ്ടമല്ല. പിന്നെന്തിനാ അവൾ അയാളുടെ പിന്നാലെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നെ? അതും രാത്രിയില്. വിശാഖ, നിനക്കെല്ലാം അറിയില്ലേ? അതറിഞ്ഞു വെച്ചുകൊണ്ട് നീ ഇങ്ങനെ സംസാരിക്കരുത്. എന്തറിയാന്നാ നിങ്ങൾ ഈ പറയുന്നത്? എന്താ നിങ്ങൾക്കൊക്കെ അറിയാത്തത്? രാത്രിയിൽ ഇറങ്ങി നടക്കുന്ന ശീലം അവൾക്കുള്ളതല്ലേ? ഇതാദ്യമായിട്ട് രാത്രി ഇറങ്ങിപ്പോകുന്നല്ലോ. ഇറങ്ങിപ്പോകുന്നെന്ന് കരുതി കൃത്യമായിട്ട് അങ്ങോട്ട് തന്നെ പോകണോ? അനൂപേട്ടന്റെ വീട്ടിലേക്ക്. എന്താ മോളെ, എന്താ പറ്റിയത്? എന്റെ വീട്ടിൽ വന്ന ഡോറിൽ ശക്തിയായിട്ട് ഇടിക്കായിരുന്നു. ഞാൻ വാതിൽ തുറന്നപ്പോ ബോധം പോയി. മുഖത്തെ വെള്ളം കുടഞ്ഞപ്പോഴാ ബോധം വീണത്. കൊള്ളാം, ഇതൊക്കെ ഡോക്ടർ പറയുന്ന കഥകളല്ലേ. ഇവക്ക് നിങ്ങളെ വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും ഇനിയിപ്പോ രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് കൂടിക്കാഴ്ച നടത്തിയതാണോ? അങ്ങനെയാണെങ്കിൽ നാരായണി എന്റെ അടുത്തേക്കാ വന്നതാണ്. എനിക്ക് അങ്കിളിനോട് വിളിച്ചു പറയേണ്ട കാര്യമില്ലായിരുന്നു. ആരും അറിയാതെ ആരും കാണാതെ നാരായണി ഇവിടെ കൊണ്ടുവിട്ടാൽ മതിയായിരുന്നല്ലോ. ഞാൻ അതല്ലല്ലോ ചെയ്തത്. എന്റെ മോള് വഴിതെറ്റി നടക്കുന്നവളാണെന്ന് പറയുന്നതും കേൾക്കുന്നതും ഇവിടെ പലർക്കും വലിയ സന്തോഷമാണ്. ഡോക്ടർ ഇവര് പറയുന്നൊന്നും കാര്യമാക്കണ്ട. അച്ഛാ, ഞാൻ പറയുന്നതേ ഇവളെ ഏതെങ്കിലും ഡോക്ടറെ കാണിക്കണമെന്ന, ഏതെങ്കിലും സൈക്യാട്രിസ്റ്റിനെ, അല്ലെങ്കിൽ ഇത്തരക്കാരെ പൂട്ടിയിടണം. നിങ്ങൾ ദേഷ്യത്തിലെ അമലമോളെ നോക്കണ്ട, അത് തന്നെയാ സത്യം. രാത്രിയാകുമ്പോ പുറത്തിറങ്ങി നടക്കുന്നോളെ ഒരു മുറിക്കകത്ത് അടച്ചത് തന്നെ വേണ്ടത്. ഇനി ഇവിടെ നിന്നാ എനിക്ക് സമനില തെറ്റും. പിന്നെ എന്നെ ആയിരിക്കും എല്ലാരും കൂടി സൈക്യാട്രിസ്റ്റ് കാണിക്കേണ്ടി വരിക. മോള് വന്നേ. ഡോക്ടറെ, ഡോക്ടർ വിളിച്ചിട്ടല്ല അവൾ ഡോക്ടറെ വീട്ടിലേക്ക് വന്നേന്നല്ലേ പറഞ്ഞേ? അതെ. അല്ല, ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും അവളുടെ യഥാർത്ഥ സ്വഭാവം ഇപ്പൊ ഡോക്ടർ കണ്ടില്ലേ? ഇതാദ്യമായിട്ടൊന്നല്ലോ ഡോക്ടറെ കാണുന്നത്. ഇതിനു മുമ്പൊരു ദിവസം അവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഡോക്ടർ തന്നെയല്ലേ? ഡോക്ടറെ, ഒരു മിനിറ്റ്.